എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പണ്ട് കാലത്തെ ആളുകൾ ഉണ്ടാക്കിയിരുന്ന കപ്പയും ഉതിരയും ചേർത്തുള്ള നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട, നമ്മൾ കപ്പയും പിന്നെ ഈ മുതിരയും മാത്രം മതി. ഇനി ഇതിലോട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ചെറിയുള്ളിയും കറിവേപ്പില കേട്ടോ, അത് താളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുളക്, മുളക് എന്ന് പറയുമ്പോൾ സാധാ മുളകും ആണെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ കാന്താരി മുളക് കേട്ടോ ഉപയോഗിച്ചത്, നല്ല ടേസ്റ്റാണ്. ഇതിൽ കാന്താരി മുളക് ചേർത്താൽ, കാന്താരി മുളക് ഇല്ലെങ്കിൽ നമുക്ക് സാധാ മുളക് ഒരു മൂന്നെണ്ണൊക്കെ ചേർത്താൽ മതിയാവും. ഈ കാന്താരി മുളക് ഒന്നുകൂടി ടേസ്റ്റാണ്. ഇവിടെ ഞാൻ 1 കിലോഗ്രാം കപ്പ എടുത്തിട്ടുണ്ട്, അതിലോട്ട് 100 ഗ്രാം മുതിര കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി കപ്പ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് നന്നായിട്ട് ഈ കപ്പ തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മുതിര നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ചട്ടി അടുപ്പ് തേച്ചിട്ടുണ്ട്. ഈ മുതിര നന്നായിട്ട് വറുത്തെടുക്കാം. ഒരുപാട് നീരെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആക്കിട്ടുന്നതാണ്. അത് റെഡി ആയിട്ടോ. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. അതിലൂട്ടി വറുത്തിരിക്കുന്ന ഈ ഫസ്റ്റ് നമുക്ക് മുതിര ഒന്ന് വേവിച്ചെടുക്കണം. മുതിര കുക്കറിലിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ഇത് വേവിച്ചെടുക്കുക. 2 വിസിൽ അല്ലെങ്കിൽ 8 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. 2 വിസിൽ അടിച്ചാൽ മതി. ഞാനിവിടെ ഈ കുക്കർ 2 വിസിലാണ് അടിച്ചിട്ടുള്ളത്. മുതിര ഇവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. നോക്കി അത് സമയം കൊണ്ട് നമ്മുടെ ഈ പച്ചമുളക് കാന്താരി മുളക് ചതച്ചെടുത്ത് വെക്കാം. അപ്പം നമ്മുടെ മുതിര റെഡി ആയിട്ടോ. ഇനി അത് കുറച്ച് സമയം മതി ഇതാ ഈ ഫുഡ് റെഡിയാക്കാനായിട്ട്. ഇതാ മുതിര റെഡിയായി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ റെഡി വെച്ച ഈ കപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 2-3 വിസിലടിച്ചാൽ മതിയാവും കേട്ടോ. ഞാനിവിടെ ഗ്യാസ് സ്റ്റവ് 3 സിമ്മിലിട്ടിട്ട് 3 വിസിലടിപ്പിക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ച്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെടുത്തി വെച്ചിരിക്കുന്ന ഈ മുളക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഞാൻ ചുടുവെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത്, ആ ചുടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് 3 സിമ്മിൽ 3 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പി മുതിരി ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് താളിക്കാം. അതിന് ഞാൻ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് അരിഞ്ഞുവെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഉണക്കുമുളകും ചേർക്കാം കേട്ടോ. ഇത് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ട് നമുക്ക് ഈ നമ്മുടെ കപ്പയും മുതിരയിലും ചേർക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റ് കേട്ടോ, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്.